നമസ്കാരം. ഏറെ നാളായി കാത്തിരുന്ന ഒരു ചോദ്യത്തിന് ഇന്നിവിടെ ഉത്തരമാവുകയാണ്. തത്വമായി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? അതിനു മുമ്പ് നമ്മൾ ഈ കോൺടസ്റ്റിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക്, നാൾവഴിയിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടതായിട്ടുണ്ട്. കാര്യം COVID-19 മഹാമാരി നമ്മുടെ ഭാരതത്തിൽ എത്തിയ ആ നിമിഷം, ഭാരതം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് അകപ്പെട്ട ആ നിമിഷം, വീട്ടിൽ ഇരുന്നവരെ അല്ലെങ്കിൽ വീട്ടിൽ അകപ്പെട്ടവരെ അവരെ എങ്ങനെ വിനോദത്തിൻ്റെ മേഖലയിൽ എൻ്റർടൈൻ ചെയ്യിക്കാം എന്നുള്ള ഒരു ആലോചനയാണ് തത്വമായി ടി വിയെ ഇത്തരത്തിൽ ഒരു കോൺടസ്റ്റിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ മലയാള ദൃശ്യമാധ്യമ രംഗത്ത് കണ്ടസ്റ്റൻസിനെ വീട്ടിലിരുത്തി ചെയ്യുന്ന ആദ്യത്തെ റിയാലിറ്റി ഷോ കൂടിയായി മാറുകയാണ് തത്വമായി ലോക്ക്ഡൌൺ കോൺടസ്റ്റ്. അങ്ങനെ ആരംഭിച്ച ഈ മത്സര പരിപാടിയിൽ, ഈ സംഗീത മത്സര പരിപാടിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് പാടാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു കവിതാശകലം, അത് ഡ്യുയറ്റ് ആയാലും സോളോ ആയാലും, കരാക്കയുടെ സഹായത്തോടാണെങ്കിൽ അങ്ങനെ, അല്ലാതെയാണെങ്കിൽ അങ്ങനെ, പാടി തത്വമായി ടി വിയിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, നമ്മളൊരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനു വേണ്ടി നൽകിയിരുന്നു, ആ ഗ്രൂപ്പിലേക്ക് അയക്കാം എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ. കൃത്യമായി ഇതിലേക്ക് 500-ൽ പരം എൻട്രികളാണ് നമുക്ക് ആദ്യത്തെ ഒരു മാസത്തിനകം തന്നെ ലഭിച്ചത്. അതിൽ ഫസ്റ്റ് റൗണ്ട് സോർട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം സംപ്രേഷണ യോഗ്യമായവ എന്ന് തോന്നിയ 45 എൻട്രികളാണ് ഞങ്ങൾ ആദ്യ റൗണ്ടിൽ സംപ്രേഷണം ചെയ്തത്. മികച്ച പ്രതികരണമാണ് ആദ്യ റൗണ്ട് പ്രക്ഷേപണം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതേ തുടർന്ന് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 20 ഗായകരുടെ പങ്കാളിത്തമാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പരിഗണിച്ചത്. അങ്ങനെ ആ 20 പേർ മാറ്റുരച്ച സെക്കൻഡ് റൗണ്ടിൽ നിന്നുമാണ് ഇപ്പോൾ അന്തിമ വിജയികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തിയവർക്കാണ് ഞങ്ങൾ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു സസ്പെൻസാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കാര്യം കഴിഞ്ഞ കുറേ നാളായി ഞങ്ങൾക്ക് നിരവധി ഫോൺ കോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നായിരിക്കും ഇതിൻ്റെ ഫൈനൽ അനൗൺസ്മെൻറ്റ്, എന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് തുടങ്ങി ഒട്ടനവധി അന്വേഷണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. തീർച്ചയായും ഇതൊരു ചെറിയ ഇവൻറ്റോടുകൂടി തന്നെ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ആണ് ഞങ്ങളുടെ സെൻട്രൽ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയായി തിരുവനന്തപുരം ലോക്ക്ഡൗണിൻ്റെ അവസ്ഥയിലാണ് വീണ്ടും. അതുപോലെ തന്നെ കോവിഡ് മഹാമാരി വളരെ വേഗം അതിവേഗം വ്യാപിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തത് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്തായാലും ഇതിൻ്റെ സമ്മാനദാനങ്ങൾക്കായി ഇനിയൊരു ചടങ്ങ്, ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കും. അത് ഈ തൽക്കാലം ഈ കോവിഡിൻ്റെ ഒരു അന്തരീക്ഷം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും. അതിനു മുമ്പ് എന്തായാലും നമ്മളിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ആദ്യം ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു, അതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാര്യം ഇതിൽ പങ്കെടുക്കാൻ കാണിച്ച നിങ്ങളുടെ മനസാന്നിധ്യം തന്നെയാണ് ആദ്യം അഭിനന്ദനത്തിന് അർഹരാകുന്നത്. കാര്യം ഒരു മത്സരം വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യമായുള്ളത്. പിന്നെയാണ് അതിലെ ജയപരാജയങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്. ശരിക്കും ഇത് അങ്ങനെ ഒരു ജയപരാജയം നിശ്ചയിക്കുന്ന ഒരു വലിയ മത്സരമൊന്നുമല്ല, നമുക്കും അറിയാം ഒരു ചെറിയ മത്സരം, ഈ ഒരു ലോക്ക്ഡൗൺ കാലയളവിൽ വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി നടത്തിയ ഒരു ചെറിയ മത്സരം. പക്ഷേ ആ മത്സരത്തിൽ ഞങ്ങൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് നമ്മൾ ചില ആളുകളെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നത്. അത് കൃത്യമായ ഒരു ജൂറി, സംഗീതരംഗത്തെ പ്രഗത്ഭർ അടങ്ങുന്ന ആ ജൂറി മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ അവാർഡ് ദാന ചടങ്ങിലായിരിക്കും അതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുക. എന്തായാലും സംഗീതരംഗത്തെ, പിന്നണി ഗാനരംഗത്തെ പ്രമുഖർ അടങ്ങിയ ഒരു ജൂറി തന്നെയാണ് ഈ ഒരു മത്സരം ഇപ്പോൾ വിജയികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ വിജയികളായി എത്തിയവർ ആരൊക്കെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം നോക്കുന്നത് മൂന്നാം സ്ഥാനം, ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഈ തത്വമായി ലോക്ക്ഡൗൺ കോൺടസ്റ്റിൻ്റെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമലയിൽ നിന്നുള്ള അഭയ് കൃഷ്ണയാണ്. അഭയ് കൃഷ്ണയ്ക്ക് അഭിനന്ദനങ്ങൾ. അഭയ് കൃഷ്ണ 2-ാമത്തെ റൗണ്ടിൽ പാടിയ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ദേവി എന്ന ഗാനമായിരുന്നു. ആ ഗാനത്തിൻ്റെ പെർഫോമൻസിലാണ് അദ്ദേഹത്തെ 3-ാം സ്ഥാനത്തിന് അർഹനാക്കിയത്. അഭയ് കൃഷ്ണയ്ക്ക് ഒരിക്കൽ കൂടി തത്വമായി ടി വിയുടെ അഭിനന്ദനങ്ങൾ. ദേവീ
കളഗാനം പകരാനണയൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മത്സരത്തിലെ രണ്ടാം സ്ഥാനം ആർക്കാണ് എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് കോഴിക്കോട് മാവൂർ ജില്ലയിൽ നിന്നുള്ള അഞ്ജന പരമേശ്വരനാണ്. ആയുഷ്കാലം എന്ന ചിത്രത്തിലെ മൗനം സ്വരമായി ഈ ഒരു ഗാനമാണ് അഞ്ജന രണ്ടാം റൗണ്ടിൽ പാടിയത്. വളരെ മനോഹരമായി തന്നെ അഞ്ജന ആ ഗാനം ആലപിച്ചിരുന്നു. അഞ്ജനയ്ക്കാണ് തത്വമയി ലോക്ക്ഡൗൺ കോൺടെസ്റ്റിലെ രണ്ടാം സ്ഥാനം, ഈ ഒരു മത്സരത്തിലെ രണ്ടാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് അഞ്ജന പരമേശ്വരൻ കോഴിക്കോട്. അഞ്ജനയ്ക്ക് തത്വമയി ടിവിയുടെ അഭിനന്ദനങ്ങൾ. ഇനി ആരാണ് ഈ കോൺടെസ്റ്റിലെ വിജയി എന്നുള്ളതാണ് കാര്യം. ഒന്നാം സ്ഥാനത്തിന് അർഹനാകുന്ന അല്ലെങ്കിൽ അർഹയാകുന്ന ആ ഒരു ഗായകനോ ഗായികയോ ആണ് ഈ കോൺടെസ്റ്റിലെ വിജയി. അത് ആരാണ് എന്ന് ആണ് എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഹരിത ടി നായർ. ഹരിതയ്ക്ക് ആശംസകൾ, അനുമോദനങ്ങൾ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ ചെമ്പകപ്പൂ മുട്ടിൽ എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ഹരിത ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് മറ്റെല്ലാവരും കാഴ്ചവെച്ചത്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും, അതുപോലെ ആദ്യ റൗണ്ടിൽ പങ്കെടുത്ത രണ്ടാം റൗണ്ടിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കും, നിങ്ങൾ ഇതിൽ മത്സരിക്കാൻ കാണിച്ച ഒരു മനസ്സാന്നിധ്യത്തിനും തത്വമയി ടിവിയുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. നന്ദി.